SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഇതെന്താ കഥകളി? കയ്യിൽ ചുട്ടിയൊക്കെ കുത്തിയിരിക്കുന്നു. മൈലാഞ്ചി ഇട്ടതാ ആന്റി. മൈലാഞ്ചി ഇന്ന് ആന്റിക്ക് മനസ്സിലായും കാണും. ഹായ്, നോക്കട്ടെ പൂജേച്ചി. അർജുനേട്ട് സൂപ്പർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആഹാരം കഴിക്കുന്നതിന്റെ ഇടയിൽ ഇത് എന്താ ഈ കാണിക്കുന്നത്? കാണുമ്പോ എന്തുപോലെ ഇരിക്കുന്നു, വൃത്തികേട്. ആന്റിയുടെ മനസ്സിന് അത്ര വൃത്തികേട് ലോകത്തൊന്നിനുമില്ല. അച്ഛനും അച്ഛമ്മയും അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോ ഒച്ചപ്പാട് വേണ്ട. അയ്യോ, മോളെ എങ്ങനെ കഴിക്കും? ഞാൻ കൊടുക്കാൻ. അയ്യോ വേണ്ട, ഞാൻ അടുക്കള വന്ന് പിന്നെ കഴിച്ചോളാം. വാ തുറക്ക. അങ്ങോട്ട് വാ തുറക്ക് പൂജേച്ചി, കഴിക്കങ്ങോട്ട്. അമ്മേ ആനന്ദേട്ടാ, ഇതെന്തോന്നോ കൊച്ചു പിള്ളേർക്ക് ചോറൂണം. അല്ലെങ്കിൽ ആഹാരം സ്വന്തം മുറി കൊണ്ടുപോയി ഇള്ളാ കുട്ടിക്ക് പാപ്പം കൊടുക്കണം. ഇതെന്തായി കാണിക്കുന്നത്? നമ്മുടെ മുമ്പിലിരുന്ന് ആഹാരം കൊടുക്കാൻ വല്ല നേർച്ചയുണ്ടോ? ഇതേ എന്റെ ഭാര്യ, എന്റെ ഭാര്യക്ക് ഞാൻ ആഹാരം കൊടുക്കുന്നില്ല. ആരും അങ്ങനെ ഞെരിവിരി കൊള്ളണ്ട. അർജുൻ അവന്റെ ഭാര്യക്ക് ആഹാരം വാരി കൊടുക്കുന്നതിന് നിനക്കെന്താ? സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാ. ആനന്ദേട്ടാ, ആനന്ദേട്ടാ എന്തോ ഒന്നും മിണ്ടായിരിക്കുന്നേ. ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നു, എന്റെ അഭിപ്രായം ഞാൻ പറയാം. ഭാര്യ ഭർത്താവും, ഭർത്താവ് ഭാര്യയും എങ്ങനെയൊക്കെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യാമോ അങ്ങനെയൊക്കെ കെയർ ചെയ്യുകയും സ്നേഹിക്കുകയും വേണം. ചാടകുന്നു. ചേട്ടാ, മോള് ജീനെ കാണാൻ വന്നാന്ന് തോന്നുന്നു. ഏട്ടൻ പൊയ്ക്കോ, ഞാനും മോളും കൂടി പോവാൻ ജോത്സ്യന്റെ അടുത്തേക്ക്. അല്ല, അത് വിവരങ്ങൾ അറിയുമ്പോ പൂജയ്ക്ക് ഒരു സർപ്രൈസ് ആവും. ആന്തേട്ടൻ പൊയ്ക്കോ, ഞാനും മോളും കൂടി ജോത്സ്യനെയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ എത്താം. എന്നാ ശരി. ഹലോ മാഡം, ഒന്ന് ഡോക്ടറെ കാണണം. പൂജ, എന്തടി പെട്ടെന്ന്? വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം, ചില പ്രധാന കാര്യങ്ങൾ പറയാനുണ്ട്. എടി എന്താ? പറയാം. കല്യാണക്കാരി അറിയുമ്പോ പൂജ ഞെട്ടു. ജീന, അവിടെ മധു ആന്റി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നെ ഏൽപ്പിക്കാൻ വന്നതാ. എന്ത് പ്രധാനപ്പെട്ട കാര്യാ ജീനെ ഏൽപ്പിക്കുന്നത്? എന്താ പൂജ, എന്താ പ്രശ്നം? ഞാനും അർജുൻ സാറും കൂടെ ഉണ്ടാക്കിയ കോൺട്രാക്റ്റാണിത്. ഒരു വർഷത്തെ കോൺട്രാക്ട് മാരേജിന്റെ ഡോക്യുമെന്റ്. നീ ഇത് സൂക്ഷിച്ചു വെക്കണം, ഇനിയും ഇത് വീട്ടിൽ വെച്ചിരുന്ന അപകടമാ. ഈ ഡോക്യുമെന്റ് പലവട്ടം മോഷ്ടിക്കാൻ നോക്കി മധു ആന്റി. ഭാഗ്യത്തിന് ഓരോ പ്രാവശ്യം രക്ഷപ്പെട്ട്.
ഇപ്പോ ഡോക്യുമെന്റ് മാറ്റി ഞാനും അർജുൻ സാറും കൂടി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക. അപ്പൊ പരിശോധിച്ച അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി. ഒരു വർഷം എങ്ങനെയെങ്കിലും എനിക്കവിടെ പിടിച്ചു നിൽക്കണം. അതുവരെ ഈ കോൺട്രാക്ട് സൂക്ഷിച്ചേ പറ്റൂ. എനിക്ക് മടുത്തു ജീന. ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് എത്ര പേരെ പറ്റിച്ചോണ്ടിരിക്കുന്നത്. ഞങ്ങളുടേത് കോൺട്രാക്ട് മാരേജ് ആണെന്ന് പ്രിയ എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അമ്മ അത് വിശ്വസിച്ചിട്ടില്ല. അത്രയ്ക്കിഷ്ടം അമ്മയ്ക്കെന്നോട്. ഞങ്ങൾ യഥാർത്ഥ ഭാര്യാഭർത്താക്കന്മാരല്ല, ഒരു വർഷത്തേക്ക് കരാറുമായി കല്യാണം കഴിച്ചതാണെന്ന് അമ്മ അറിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ അവിടെ സംഭവിക്കുന്നതെന്ന് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇനി കുറച്ചു മാസങ്ങൾ കൂടി. അതിനിടയിൽ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങും. അതോടെ ഞാനും അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ അച്ഛനൊത്ത് സ്നേഹസദനത്തിലേക്ക് തിരിച്ചു പോകും. ഇത് ഒരു വർഷത്തെ കോൺട്രാക്ട് മാരേജിന്റെ റെക്കോർഡും ഒരു വർഷം കഴിഞ്ഞുള്ള ഞങ്ങളുടെ ഡിവോഴ്സ് ഡോക്യുമെന്റ് ഒപ്പിട്ടതുമാണ്. നീ ഇത് വളരെ ഭദ്രമായിട്ട് വെക്കണം. ഇതിന്റെ പ്രാധാന്യം അറിയാലോ. അന്ന് അമ്പലത്തിൽ നടന്ന കല്യാണത്തിന്റെ വീഡിയോ ഒരു സന്ദർഭത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി കാണിച്ചു. ഒന്നല്ല, രണ്ട് പ്രാവശ്യം. ഒരിക്കൽ വീട്ടില്, പിന്നൊരിക്കൽ ശാന്തികൃഷ്ണ മാം വന്നപ്പോ. യഥാർത്ഥ കല്യാണമാണെന്ന് വിശ്വസിപ്പിക്കാൻ അത് സഹായിച്ചു. ഈ ഡോക്യുമെന്റും അതുപോലൊക്കെ ചിലപ്പോ പ്രസന്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളപ്പോ ഞാനിത് നിന്റെ നിന്ന് മേടിക്കും. ശരി പൂജ, നീ പേടിക്കാതെ, എന്റെ കയ്യിൽ ഇത് സേഫായിട്ടുണ്ടാവും. നീ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിക്കാം. വാ. കേട്ടതൊക്കെ സത്യമായിരുന്നു.